ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭാപ്രസംഗകൻ 10:2-3 തിരുവചനങ്ങൾ. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു. മൂടൻ വഴിയെ നടന്നാൽ മതി, അല്പബുദ്ധിയായ അവൻ താൻ ബോഷനാണെന്ന് വെളിപ്പെടുത്തു. ഓസ്ട്രേലിയയിലെ ഒലോങ്കോങ്ങിലെ ഒരു കടയിലേക്ക് ഒരാൾ $20 ചേഞ്ച് ആവശ്യപ്പെട്ടുകൊണ്ട് കയറി ചെന്നു. കടയിലെ ജോലിക്കാരൻ മേശയുടെ ഡ്രോയർ തുറന്നപ്പോൾ കടയിൽ വന്ന ആൾ തൂക്ക് ചൂണ്ടി അതിലെ ക്യാഷ് മുഴുവനും തരുവാൻ ആവശ്യപ്പെട്ടു. ആ ജോലിക്കാരൻ ഭയന്നുകൊണ്ട് അതിലിരുന്ന് ക്യാഷ് മുഴുവൻ എടുത്തു കൊടുത്തു. കിട്ടിയപ്പോൾ തന്നെ തൂക്ക് ചൂണ്ടിയാൾ ആ ക്യാഷുമായിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ആ കവർച്ചക്കാരൻ കൊണ്ടുവന്ന $20 അദ്ദേഹം അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞു. പക്ഷേ ആ കടയിൽ നിന്ന് കവർച്ചക്കാരൻ ലഭിച്ച തുക $15 മാത്രമായിരുന്നു. പലപ്പോഴും ഇതുപോലെയുള്ള ചില വിഡ്ഢിത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. ഈ കള്ളൻ ചെയ്തതുപോലെയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാറില്ല എങ്കിലും നമ്മൾ ചെയ്യാറുള്ള സാധാരണ കാര്യങ്ങളിൽ നമുക്കും ചില വിഡ്ഢിത്തങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ നമുക്ക് പറ്റിയ ആ മണ്ടത്തരത്തിൽ നിന്ന് നാം എന്ത് പാഠം ഉൾക്കൊണ്ടു എന്നതാണ് വലിയ കാര്യം. കാരണം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് തിരുത്തുവാൻ ശ്രമിച്ചില്ല എങ്കിൽ പിന്നീട് അത് ഒരു ശീലമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയും നമ്മുടെ സ്വഭാവത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റുകൾ നാം സ്വയം സമ്മതിക്കാറില്ല. കാരണം അത് നമ്മുടെ ന്യൂനതയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമെന്നുള്ള ഒരു ഭയവും, അല്ലെങ്കിൽ ഇത് സംഭവിക്കുവാൻ കാരണം നമ്മുടെ തിടുക്കമാണെന്നും അടുത്ത തവണ കൂടുതൽ ശ്രദ്ധിക്കാമെന്നും സമ്മതിക്കേണ്ടതായും വരും. എന്നാൽ ദൈവം നമ്മുടെ വിഡ്ഢിത്തങ്ങൾ ശിക്ഷണങ്ങളാക്കി മാറ്റി നമ്മെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ ഹെബ്രായർക്കെഴുതിയ ലേഖനം 12:11 പറയുന്നത്, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു എന്ന്. അതുകൊണ്ട് നമ്മുടെ ചില മണ്ടത്തരങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ശിക്ഷണം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുത്രന്മാരും പുത്രിമാരുമാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.